മൊൾമാതിസ് കിച്ചൺ ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഇടിച്ചക്കയും നാടൻ കോഴിയും കൂടെ കറി വെക്കാം. ചക്ക തന്നെ വളരെ ഹെൽത്തിയാണ്, ഇടിച്ചക്ക അതിനേക്കാൾ ഒന്നും കൂടെ ഹെൽത്തിയാണ്. ഇടിച്ചക്ക ഈസി ആയിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്നും പറഞ്ഞുതരാം. ഒരു നാടൻ കോഴിയെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. രണ്ട് ചെറിയ ഇടിച്ചക്ക, നല്ല കട്ടിക്ക് പിഴിഞ്ഞെടുത്ത ഒരു ഗ്ലാസ് തേങ്ങാപ്പാല്, ഒരു മുറി തേങ്ങ കൊത്തിയെടുത്തത്, പച്ചമുളക്, 10-14 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചിടാനും അരിഞ്ഞിടാനും വേണം, അതുകൊണ്ട് കൂടുതൽ എടുക്കണം. 1.5 സവോള, ഇത് വലിയ സവോളയാണ്. 3-4 ചെറിയുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, ഗരം മസാല, കുരുമുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, തക്കാളിക്ക, കറിവേപ്പില. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, കുറച്ച് ഉപ്പ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ കുറേ ചതച്ച് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു 3/4 ഭാഗവും ഇതിൽ തന്നെ ചേർക്കാം. നാടൻ ചിക്കൻ ആയതുകൊണ്ട് വേവ് കൂടുതൽ കാണും. എല്ലാം കൂടെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ കൊത്തിയതും കുറച്ച് കറിവേപ്പിലയും പാകത്തിന് വെള്ളവും ചേർത്ത് ചിക്കൻ്റെ വേവിനനുസരിച്ച് നമുക്ക് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം.
അരിഞ്ഞെടുത്തിരിക്കുന്ന ഇടിച്ചക്കയിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടി, അരസ്പൂൺ കുരുമുളക് പൊടി, ചതച്ച് വെച്ചിരിക്കുന്ന ബാക്കി ഇഞ്ചി വെളുത്തുള്ളി, കുറച്ചുപ്പ്, അര ഗ്ലാസ് വെള്ളം, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇടിച്ചക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ചിക്കനും ഇടിച്ചക്കയും വെന്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പ് വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ചെറിയുള്ളി ചേർക്കാം. ചെറുപുളിയും കരിഞ്ഞപ്പിനും മൂത്തിട്ടുണ്ട്. സവാള ചേർക്കാം. പച്ചമുളക്, സവാള ഒന്ന് പെട്ടെന്ന് മുരിഞ്ഞ് വരാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർക്കാം. കുറച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത 3 തക്കാളിക്ക് ചേർക്കാം. സവോള നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ മുളക് പൊടി ചേർക്കാം. അര സ്പൂൺ ഗരം മസാല, 1/4 തേയിലൊന്ന് മൂത്ത് കഴിയുമ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം. ചിക്കൻ നന്നായിട്ട് ഇളക്കി എക്സ്ട്രാ വെള്ളമുള്ളതൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അര സ്പൂൺ പെരിഞ്ജീരകം ഞാൻ വറുത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം വറുത്ത പൊടി ചേർത്താലും മതിയാവും. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇടിച്ചക്ക ചേർക്കാം. ഉപ്പ് പാകമാണോ നോക്കി വേണം നമുക്ക് ചേർക്കാം. ഞാനൊരു അര സ്പൂൺ ഗരം മസാല കൂടി ചേർക്കുവാണ്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഞാൻ ഒത്തിരി ചാറായിട്ടല്ല ഉപയോഗിക്കുന്നത്. ചാറ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ തേങ്ങാപ്പാൽ യൂസ് ചെയ്യാം. ഒന്ന് വറ്റിക്കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും. നമ്മുടെ ഇടിച്ചക്ക കോഴിക്കറി റെഡിയായിട്ടുണ്ട്. എനിക്കിന്നൊരു നല്ല ബിസി ദിവസമായിരുന്നു, അതുകൊണ്ട് ഞാൻ വേറൊന്നും കുക്ക് ചെയ്തിട്ടില്ല. ചക്കയുണ്ട്, കോഴിയുണ്ട്. ഇതിങ്ങനെ തന്നെ കഴിക്കാം, അതല്ലെങ്കിൽ ചോറിനോ ചപ്പാത്തിക്കൊക്കെ കൂടുത്തി കഴിക്കാം. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിടിച്ചക്കൊക്കെ ഒത്തിരി ഉള്ള സമയമല്ലേ, ഇതേക്കുറിച്ചുള്ള അഭിപ്രായമൊക്കെ അറിയിക്കണം. താങ്ക് യു സോ മച്ച്.